Hello friends, welcome back to my channel. Inni njan vannirikkunnathu healthy simple aayittirikkunna oru adipoli breakfast inde recipe maayittana. Appo ottu samayam kalayathe namukku ee recipe ilekku pogam. Appo ee oru recipe undakkanayittu njan ivide godambu maavaanu eduthu vechirikkunnathu. ആവശ്യത്തിനുള്ള ഗോതമ്പ് മാവ് എടുക്കുക അതോടൊപ്പം തന്നെ ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതുപോലെ രണ്ട് പച്ചമുളക് ഒരു കുഞ്ഞ് സവോള അതുപോലെ മല്ലിയില ഇതെല്ലാം വളരെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതിനുശേഷം ഇതിന് ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ചു കൊടുക്കണം അതുപോലെ ഉപ്പും ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ടിത് ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലൊന്ന് തിരുമ്മി കുഴച്ചു കൊടുക്കുക ആ വെജിറ്റബിൾസും ഗോതമ്പ് പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിക്കുന്ന സമയം വരെ നമ്മളിത് കൈകൊണ്ട് തിരുമ്മി തിരുമ്മി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം തന്നെ അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം തളിച്ച് തളിച്ച് ഇത് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കുഴച്ചെടുക്കണം ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഈ ഒരു രീതിയിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അധികം കറിയൊന്നുമില്ലാതെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു അച്ചാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഞാൻ ദേ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റായ രീതിയിൽ കുഴച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മൂടി വെക്കാം 15 മിനിറ്റിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആ ഒരു രീതിയിൽ നമ്മളിതുപോലെ കുഴച്ചെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുഴയ്ക്കുന്ന ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന ആ ഒരു സമയത്ത് വെജിറ്റബിൾസ് മുകളിലോട്ട് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ വെജിറ്റബിൾസ് അരിയുന്ന സമയത്ത് വളരെ കനം കുറച്ച് വളരെ തിന്നായിട്ട് തന്നെ അരിയാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് പരത്തിയെടുക്കാം ഒത്തിരി കട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ട് നമുക്ക് തവയിലിട്ട് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചുവിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് ആയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇതൊന്നും ഇല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തൂത്ത് കൊടുത്തിട്ട് രണ്ട് സൈഡും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ പൊള്ളിച്ചെടുക്കുക അപ്പോൾ അതാണ് ഏറ്റവും നല്ലൊരു ടേസ്റ്റാണ് ആ പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട എന്നൊക്കെ പറയാം ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റാണ് എന്നാൽ വളരെ സിമ്പിളുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന എന്നാൽ സിമ്പിളായിട്ടിരിക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ